കരിക്ക് കുടിക്കാൻ പോവുകയും നാക്കുളുക്കും ഒക്കെ ഉണ്ടെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൊതുവെ കോൺഗ്രസിൽ ഒരല്പം നിലയും വിലയും ഒക്കെ ഉള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതിനാലാണ് മന്ത്രി സജി ചെറിയാൻ അതിന് കൃത്യമായ രീതിയിൽ കരിക്കിൻ വെള്ളം പോലെ ശുദ്ധമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ ഇടപെട്ട് കേരളിന്റെ അലൈൻമെൻ്റ് തിരുത്തിയെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ വീടിരിക്കുന്ന ഭാഗത്തു കൂടി ഈ സിൽവർ ലൈൻ പാത കടന്നു പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി, ഇതൊക്കെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആരോപണം. സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരല്പം കാര്യബോധമുള്ള ആളൊക്കെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹവും UDFലെ മറ്റു നേതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ആൾ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു മന്ത്രി വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ അലൈൻമെന്റ് തിരുത്താൻ സാധിക്കും എന്ന് പറയുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് അലൈൻമെന്റ് തിരുത്താൻ പറ്റുമെങ്കിൽ അലൈൻമെന്റ് ഒന്ന് തിരുത്തി എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തോടുകൂടി ആ അലൈൻമെന്റ് കൊണ്ടുവരും. എൻ്റെ കാലശേഷം കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററിന് ദാനമായി നൽകിയിരിക്കുന്നതാണ് ആ വീട്. അതെ, സജി ചെറിയാൻ തൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്റർ, അവിടെ നൂറുകണക്കിന് മനുഷ്യർക്ക് ആശയും അത്താണിയുമായി മാറാൻ ആ മനുഷ്യൻ നടത്തിയ ഇടപെടലുകളാണ് ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിന് ഗുണകരമായി മാറിയത് എന്ന് തിരുവഞ്ചൂരിന് അറിയാത്തത് കൊണ്ടല്ല. ആ വേളയിൽ തന്നെ സജി ചെറിയാൻ തൻ്റെ കാലശേഷം തൻ്റെ വീട് ആ പാലിയേറ്റീവ് സെൻ്ററിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം നിരാലംബരായ മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കൂടി ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അതിനുവേണ്ടി തൻ്റെ വീട് തന്നെ തൻ്റെ കാലശേഷം മാറ്റിവെച്ചിരിക്കുന്ന ഒരാൾ, തൻ്റെ ഡോക്ടർമാരായ പെൺമക്കൾ സൗജന്യമായി ആ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററിലെ രോഗികൾക്ക് വേണ്ടി തങ്ങളുടെ സേവനം മാറ്റിവെക്കും എന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിരിക്കുന്ന ഒരാൾ, അയാളെക്കുറിച്ചാണ് പറയുന്നത് അയാളുടെ വീട് പോകാതിരിക്കാൻ അലൈൻമെൻറ്റ് മാറ്റിമറിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ എങ്ങനെ മറുപടി പറയാതിരിക്കും? ആ മറുപടി നമ്മൾ പറഞ്ഞതുപോലെ കരിക്കിൻ വെള്ളം പോലെ പരിശുദ്ധമാകാതെ ഇരിക്കുന്നത് എങ്ങനെ? കരിക്കിൻ വെള്ളം ഒരു ദൗർബല്യമായതുകൊണ്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ആ മറുപടി കാണുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊള്ളും എന്നാണ് നാം കരുതേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഒരു കാര്യം കൂടി സജി ചെറിയാൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീടും സ്ഥലവും ഈ സിൽവർ ലൈൻ അതുവഴി കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കിയാണ്, അതുവഴി കിട്ടുന്ന പണം അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏൽപ്പിക്കാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാക്കളും കൂടി ചേർന്ന് ആ പണം കരുണ പാലിയേറ്റീവ് സെൻ്ററിന് കൈമാറിയാൽ മതിയെന്ന്. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുള്ള നാടാണിത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് തനിക്ക് പണസമ്പാദനത്തിനും തൻ്റെ മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് എന്നൊന്നും ചിന്തിക്കാതെ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനത്തിൻ്റെ അടയാളമായി ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ആളുകളിൽ ഒരാളാണ് സജി ചെറിയാനുമെന്ന് ചെങ്ങന്നൂർകാർക്കൊക്കെ നന്നായി അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് തലയും കുത്തി ശ്രമം നടത്തിയിട്ടും അദ്ദേഹത്തെ രണ്ടു വട്ടവും പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്, ഭൂരിപക്ഷം ഉയർന്നുയർന്നു വന്നത്.